Hi there, I'm your friend Shermin KB. Now, in this video, we will talk about what we are going to do. Where did I have stage fear in my life? Where did I completely defeat you? That's what I did. You can learn how to do stage fear completely. ഈ സ്റ്റേജ് ഫിയർ എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ ചോദിക്കും എനിക്കറിയാം സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര പേടി വെപ്രാളം എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല നമ്മൾ വിചാരിച്ച ഓർമ്മയിൽ വെച്ചതൊന്നും മനസ്സിൽ നിന്ന് പുറത്തോട്ട് വാക്കുകളായിട്ട് വരുന്നില്ല ഇതൊക്കെയാണ് സ്റ്റേജ് ഫിയർ ആയിട്ട് പറയാറ് അപ്പം ഈ സ്റ്റേജ് ഫിയർ സംഭവിക്കാനുള്ള കാരണം എന്താ അവിടെ നിന്നാണ് നമ്മളിപ്പോഴും റൂട്ടിൽ നിന്ന് തുടങ്ങണം സ്റ്റേജ് ഫിയർ സംഭവിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നേ നമ്മൾ കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് യെസ് യെസ് ഞാൻ ആദ്യം ബ്രെയിനിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട അന്നത്തെ കാലത്തെ ബ്രെയിനാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത് അപ്പൊ അന്നത്തെ സിറ്റുവേഷൻസിന് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നാണ് ബ്രെയിൻ ഇപ്പോഴും കരുതുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യന്മാർ കാടുകളിലായിരുന്നു ജീവിച്ചിരുന്നത് നമ്മൾ ഗ്രൂപ്പായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മളെ ഒപ്പം ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ ബ്രെയിൻ എൻഗ്രേവ്ഡ് ആണ് നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിന്റെ ഒപ്പം ആവണം അപ്പൊ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ ബ്രെയിൻ നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മള് ഒരുപാട് പേരെ നമ്മൾ എങ്ങാനും ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് നമുക്ക് നാച്ചുറൽ ആയിട്ട് പേടി തോന്നിപ്പിക്കും നമ്മൾ ഒരു പൊട്ടത്തരും പറയാതിരിക്കാൻ വേണ്ടി അത് ഫിയർ ഓഫ് റിജക്ഷൻ ആണ് ഇവരെങ്ങാനും എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും എന്നുള്ള പേടി അതാണ് ആക്ച്വലി ഈ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അന്നത്തെ കാട്ടിലെ എന്ത് സംഭവിക്കും എന്നാണ് ബ്രെയിൻ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ ഒഴിവായി കഴിഞ്ഞാല് നമ്മൾ ഒരു മൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മൾ മരിക്കും സോ മരിക്കും ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് വെച്ചാൽ മരിക്കും എന്നാണ് നമ്മുടെ ഏൻഷ്യന്റ് ബ്രെയിൻ കാരണം അന്നത്തെ സർക്യൂട്ട്സ് ആണ് ഇപ്പോഴും ഓടുന്നത് അന്നത്തെ ഡിസയേഴ്സ് ആണ് നമുക്ക് ഇപ്പോഴും ഉള്ളത് അപ്പൊ അന്നത്തെ ബ്രെയിൻ തന്നെയാണ് ഇന്നുള്ളതുകൊണ്ട് തന്നെ ഈ പേടി നമ്മുടെ മനസ്സിലുണ്ടാകാൻ കാരണം ഇനി ഇതൊക്കെ അറിയുന്ന സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കണ ഈ സ്റ്റേജ് ഫിയർ വെറുതെയാണെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കാറേ അറിയാം ഞാൻ ഇപ്പൊ ആലോചിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ എന്ത് പൊട്ടത്തിനും സ്റ്റേജിൽ കയറി ചെയ്താലും അവരെന്നെ ഫ്രൈ പാനിലിട്ട് പൊരിക്കാനൊന്നും പോകുന്നില്ല ചിലപ്പോ ഒന്ന് രണ്ട് ചിരി ഉണ്ടായിരിക്കും പക്ഷെ അത് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ മറക്കും ചെയ്യും ഇപ്പൊ മറക്കണില്ലെങ്കിൽ അത് അത്രയും കാലം ഓർത്ത് വെക്കാൻ അവർക്ക് വേറെ പണിയില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിക്കാറ് ഇനി ഞാൻ വേണമെങ്കിൽ എന്റെ സ്റ്റോറി ഒന്ന് പറഞ്ഞുതരാം എന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് ഞാൻ ആദ്യം എനിക്ക് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ടൈമിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ സ്റ്റേജിലൊക്കെ സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല പല പോയംസ് ഒക്കെ റീസൈറ്റ് ചെയ്യാൻ ഒരുപാട് പേരുടെ മുന്നിൽ വന്നിരുന്നു അന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇന്നാലോചിക്കുമ്പോൾ അന്ന് പേടിയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അന്ന് പേടി എന്താന്ന് അറിയാൻ മാത്രമൊന്നും ഞാൻ ആയിട്ടില്ല എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സൊക്കെ പിന്നെ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാല് അഞ്ചാം ക്ലാസ്സിൽ നിന്നായിട്ട് ഞാൻ ഒരു പോയം റെസിറ്റേഷൻ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷൻ എനിക്ക് നല്ല ടാലന്റ് ഉള്ള ഒരു ടോപ്പിക് ആയിട്ട് എനിക്ക് ഓൾറെഡി അറിഞ്ഞായിരുന്നു അപ്പൊ അതിന് ഞാൻ ചേർന്നിരുന്നു അതിന് എനിക്ക് സ്റ്റേറ്റ് ലെവൽ തേർഡ് ഒക്കെ കിട്ടി എന്നാണ് എന്റെ ഓർമ്മ യാ അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഓക്കെ ഇങ്ങനെയാണ് സ്കൂൾ ലെവൽ എനിക്ക് ഫസ്റ്റ് കിട്ടി ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ താഴോട്ട് നോക്കിയിട്ടായിരുന്നു ആ പോയം റിസൈറ്റ് ചെയ്തത് പക്ഷെ ആ പോയം അടിപൊളിയായിട്ടാണോ എനിക്കറിയില്ല ജഡ്ജസ് അത് ഫസ്റ്റ് ആയിട്ട് തന്നെയാണ് ഗ്രേഡ് ചെയ്തത് അപ്പൊ അന്ന് എന്റെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു നീ എന്തിനാ താഴോട്ട് നോക്കി ഞാൻ ഇങ്ങനെ നിന്നിരുന്നു താഴോട്ട് നോക്കിയിട്ട് എന്തെങ്കിലും റിസൈറ്റ് ചെയ്യും നേരെ നിന്നിട്ട് റിസൈറ്റ് ചെയ്യും നേരെ നോക്കിയിട്ട് ചെയ്യുക അതിന്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് സ്റ്റേജിനകത്ത് കോൺഫിഡന്റ് ആവണം അത് ആ പോയിന്റ് എനിക്ക് ആ ടീച്ചറുടെ അടുത്തു നിന്നാണ് എനിക്ക് കിട്ടിയത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കാൻ പാടില്ല ഭയങ്കര സിമ്പിൾ ആണ് എനിക്ക് അറിഞ്ഞായിരിക്കും അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടി ഇങ്ങനെ ഓരോരോ ഇവന്റ്സ് സംഭവിക്കുന്നു ഓരോരോ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഓരോരോ ടിപ്സ് ആളുകൾ തന്നു ഓരോ ഫീഡ്ബാക്ക് തന്നു അതിലൂടെയാണ് ഞാൻ ഗ്രോ ചെയ്ത് അപ്പൊ അങ്ങനെ സംഭവിച്ചു പിന്നെ ആ ഡിസ്ട്രിക്ട് ലെവൽ ഈ സ്കൂൾ ലെവൽ കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഷമീമിനെ പറ്റിയാണ് പറയുന്നത് ഈ സ്കൂൾ ലെവൽ ഫസ്റ്റ് കിട്ടിയോണ്ട് എനിക്ക് ഡിസ്ട്രിക്ട് ലെവൽ പോകാൻ പറ്റി ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടായെന്താന്ന് വെച്ചാൽ ഞാൻ പോയം റിസൈറ്റ് ചെയ്യുന്നതിന് ഭയങ്കര ഡിഫിക്കൾട്ട് പോയായിരുന്നത് വെറുതെ ആണ് അത്രയും ഡിഫിക്കൽട്ട് ഒക്കെ പഠിച്ചേ ബട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സ്റ്റേജിന്റെ അടുക്ക് മിഡില് നടുക്ക് ഞാൻ ഫ്രീസായി എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു ഇത് ചിലപ്പോൾ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ ആയിട്ടോ അപ്പോ ഞാൻ കുറെ നേരം ഇങ്ങനെ മിണ്ടായിരുന്നു അതിന്റെ ശേഷം ഞാൻ പിന്നെയും ഫസ്റ്റ് നിന്നിട്ട് നടു നിന്നിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ പോയം ബാക്കി കണ്ടിന്യൂ ചെയ്തു എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന്റെ പേര് ഹനാൻ എന്നാണ് അവനിപ്പൊക്കെ എവിടെയാണ് അപ്പൊ ഓക്കെ അവൻ എന്നോട് പറഞ്ഞു നീ എന്തിനാ ഇത്ര പേടിച്ചേ അവന് കുറച്ചൊക്കെ സ്റ്റേജിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അന്ന് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അപ്പൊ അവൻ പറഞ്ഞു നീ പാടിയ മഹാ കോംപ്ലിക്കേറ്റഡ് പോയ ഉണ്ടല്ലോ എനിക്ക് തന്നെ വായിക്കാൻ കഴിയുന്നില്ലായിരുന്നു അത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ സംഭവം ജഡ്ജസ് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കായിരിക്കും
അപ്പൊ അവർക്ക് ഇതിനെ പറ്റിയൊരു തേങ്ങ അറിയില്ല. നീ എന്തവിടെ പോയിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നല്ലോ, അവരിത് പോയാണ് എന്നെ കരുതാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ എന്തിനാണ് അത് ഇടക്ക് വെച്ച് നിർത്തിയെ? നീ അത് എൻഡിംഗ് ആയിട്ട് കരുതിയിട്ട് അങ്ങ് ഇറങ്ങി പോന്നാ പോരായിരുന്നു. അന്നാണ് എനിക്ക് ആക്ച്വലി ഒരു സംഭവം മനസ്സിലായത്. ജഡ്ജസും മനുഷ്യന്മാർ തന്നെയാണ്. ഇപ്പൊ ജഡ്ജസ് ഉള്ളൊരു പരിപാടി, ജഡ്ജസ് അല്ലെങ്കിൽ ഓഡിയൻസ്, അവരും ഓഡിയൻസും മനുഷ്യന്മാർ തന്നെയാണ്. നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ഫുള്ളായിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം, അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. സോ പിന്നെ 6th സ്റ്റാൻഡേർഡിലാണ് ഞാന് ഒരു പോയം റെസിറ്റേഷനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിനൊക്കെ ചേർന്നിരുന്നു. പോയം റെസിറ്റേഷനിൽ സംഭവിച്ചാൽ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയി. കഴിഞ്ഞ വർഷം ഞാൻ സ്റ്റേറ്റ് ലെവൽ 3rd കിട്ടിയ മഹാനാണെന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ കയറി പോകുന്നത്. പക്ഷേ ഞാൻ പോയമൊന്നും മെമ്മറൈസ് തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഞാൻ കയ്യിൽ നോക്കി അടക്കൊക്കെ നോക്കിയിട്ടാണ് ചെയ്ത്. അപ്പൊ എനിക്ക് 2nd കിട്ടിയുള്ളായിരുന്നു. അപ്പോ ഒരു ടിപ്പുണ്ട്, ഓവർ കോൺഫിഡന്റ് ആവരുത്. ഓക്കെ, നിങ്ങൾ എത്ര വലിയ ആളായിരുന്നു, ആളായ കഴിഞ്ഞ പരിപാടിയിൽ എത്ര സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ കംപ്ലീറ്റ്ലി ഫെയിൽ ആവാൻ കഴിയുന്നു എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞ സ്പീച്ച് അടിപൊളിയായെന്ന് വെച്ച് ഈ സ്പീച്ചും അടിപൊളി ആയിക്കൊള്ളണമെന്നില്ല. ഇതൊരു ഇരുന്ന പ്രിപ്പറേഷൻ കുറച്ചൊക്കെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ ഇംഗ്ലീഷ് പ്രസംഗത്തിലും ചേർത്തിരുന്നു 6th സ്റ്റാൻഡേർഡ്. അത് ഞാൻ നോക്കിയിട്ടാണ് വായിച്ചത് പ്രസംഗം. ഓ മൈ ഗോഡ്. അപ്പോ ജഡ്ജ് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ നോക്കിയിട്ടല്ല പ്രസംഗം വായിക്കുക. എനിക്ക് അപ്പോഴാണ് ഇത്ര സില്ലി കാര്യങ്ങളടക്കം ഞാൻ ഓരോരോ ട്രൈയിലൂടെയാണ് മനസ്സിലാക്കി. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒന്നാമത്തെ കാര്യം. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫിയർ ഉണ്ടാവും. അതുണ്ടായിക്കോട്ടെ, അതുണ്ടാവണം. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നാളെയാണ് സ്റ്റേജിൽ കയറാനുള്ളതെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. എന്താന്ന് വെച്ചാല് ആദ്യത്തിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ട് തന്നെയാണ് അത് ശരിയാവുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറെ അസംബ്ലീസ് ലീഡ് ചെയ്തിരുന്നു. എന്റെ സ്കൂളില് ഒരു ദിവസം ഉണ്ടാകുക എന്താന്ന് വെച്ചാല് എത്ര 6, 7, 8 ക്ലാസ് കുട്ടികൾക്ക് മാത്രം ഒരു അസംബ്ലി ആയിരുന്നു. ഓക്കെ, സോ അപ്പോ അവിടെ പ്രിൻസിപ്പാൾ എത്തിയ അക്കാഡമിക് ഡയറക്ടർ ആരോ ഒരാള് ഈ അസംബ്ലി ലീഡ് ചെയ്യാൻ ഒരാള് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നത്. അപ്പോ എന്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ടോ, സാധാരണ എല്ലാരും മടി കാണിക്കുന്നുണ്ടായിരുന്നു. അന്ന് എന്താ അറിയില്ല എനിക്ക് എന്തൊരു ധൈര്യം, കാരണം ഞാൻ അങ്ങ് പോയി. പിന്നെ അതിന്റെ ശേഷം എന്റെ സ്കൂളിൽ ഞാൻ കുറച്ചൊക്കെ പോപ്പുലർ ആയി, എന്റെ ലൈഫ് ആകെ ചേഞ്ച് ആയി, എന്നെ എല്ലാ പരിപാടിയിലേക്കും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായത് ചില ആക്ട് ഓഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, ചില ടൈമിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവും, എങ്കിലും നിങ്ങൾ കോൺഫിഡൻസ് ഉള്ള പോലെ ആക്ട് ചെയ്യുക. Fake it until you make it. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉള്ള പോലെ ഫേക്ക് ചെയ്യുക, നിങ്ങൾക്ക് അത് വരുന്നത് വരെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ 8 ക്ലാസ്സിൽ, ഞാൻ സ്റ്റേറ്റ് ലെവലില്, ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നില്ല, എന്തായാലും സ്റ്റേറ്റ് ലെവലില് 5 പരിപാടിയിൽ ഫസ്റ്റ് ഒക്കെ കിട്ടി. അതുപോലെ തന്നെ കുറെ പരിപാടീസ് ആങ്കർ ചെയ്യാൻ തുടങ്ങി. പല പരിപാടീസ് എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ ഉണ്ടാവും അവിടെ. ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഒരു പരിപാടി നടക്കുക. ഓക്കെ, അപ്പോ ആ പരിപാടി തുടങ്ങി ഞങ്ങളെ പറ്റി ആ പരിപാടി പറ്റി എനിക്ക് അറിയുന്നില്ലായിരുന്നു. അന്നാണ് ആ പരിപാടിയിലേക്ക് വിളിക്കുന്നത്, സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, ഒരു മിഡ് നടുവിലായിട്ടോ. അപ്പോ അവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാള് അക്കാഡമിക് ഡയറക്ടറാണ് സ്കൂളിന്റെ, അയാൾ എന്നെ വിളിച്ചു. ഓക്കെ, ഞാൻ ചോദിച്ചു എന്തെങ്കിലും വെള്ളം എടുത്തു കൊണ്ടുവരാനോ എന്തെങ്കിലും പറയാനായിരിക്കും. ഞാൻ അവിടെ ചെന്നപ്പോ ഇയാൾ പറയണേ, ഈ പരിപാടി ഉണ്ടല്ലോ ഇതിന്റെ ലാസ്റ്റ് ഒരു താങ്ക് യു സ്പീച്ച് പറയാൻ പറ്റും, 5 മിനിറ്റേ ഉള്ളൂ ഈ താങ്ക് യു സ്പീച്ച് ആവാനായിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒരു ഫേക്ക് കോൺഫിഡൻസ് കാണിച്ചു. ഇനിയിപ്പോ എനിക്ക് പറ്റില്ല എന്ന് പറയില്ല, ഓക്കെ സർ, ഐ എം കംപ്ലീറ്റ്ലി റെഡി സർ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ താങ്ക് യു സ്പീച്ചും ചെയ്തു. അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഫിയർ ഉണ്ടായിരുന്നു, പുറത്തൊക്കെ കാണാനും കഴിയുന്നു. എങ്കിലും അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്ത് എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഈ ഫേക്ക് കോൺഫിഡൻസ്, ഫേക്കൊന്നല്ല, ഏകദേശം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എങ്കിലും എനിക്ക് തോന്നിയിരുന്നു ഇത് ചെയ്യാൻ കഴിയോ ഇല്ലേ എന്നൊക്കെ. ബട്ട് എനിക്ക് കോൺഫിഡൻസ് പുറത്ത് കാണിക്കാൻ കഴിഞ്ഞു. അത് കാരണമാണ് പിന്നെ ഈ അക്കാഡമിക് ഡയറക്ടർ അത് വെച്ചിട്ട് നല്ല ഇമ്പ്രസ് ആയി, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് എന്റെ പേര് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ഈ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോ മുതലാക്കുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റേജ് ഫിയർ ആക്ച്വലി ഇല്ലാതാകുന്നത്. സോ ഈ വീഡിയോയിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, നിങ്ങളോട് ആരെങ്കിലും സ്റ്റേജിൽ കയറാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി തരെ, അല്ലെങ്കിൽ ഇനിയുള്ളതാണ് പറയുന്നത്, ഇത്രയും കാലമുള്ളത് പോട്ടെ, അത് പോയി, എന്ത് തന്നെ കിട്ടിയാലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കണ്ടാൽ തന്നെ അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കണം. എന്ത് ഓപ്പർച്യൂണിറ്റി ചെയ്താലും അതൊരു കിട്ടിയാലും അതൊരിക്കലും മിസ്സാക്കരുത്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിലൂടെയാണ്
നിങ്ങൾ ഗ്രോ ചെയ്യുന്നത്, അതിലൂടെയാണ് നിങ്ങളുടെ പേടി ഫുള്ളായിട്ട് പോകാൻ പോകുന്നത്. അല്ല, ഒരു രാത്രിയിൽ ഒരു വീഡിയോ കണ്ട് ഉടനെ തന്നെ അടുത്ത സ്റ്റേജിൽ കയറി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ അത്രയുള്ള വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റുന്ന ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.